നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന ജനപക്ഷം നേതാവായിരുന്നു P.C. ജോർജ്. ഫലപ്രഖ്യാപനത്തിൽ പിന്നാലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. P.C. ജോർജിൻ്റെ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് വയനാട്ടിലെ പ്രവർത്തകർ ഉൾപ്പെടെ രാജി പ്രഖ്യാപിച്ചിരുന്നു. 2016 ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച P.C. ജോർജിനെ തീർത്തും നിരാശപ്പെടുത്തിയതായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 3 വർഷം കഴിഞ്ഞാൽ MLA ആകുമെന്നാണ്. പ്രമുഖ മാധ്യമത്തോട് ആയിരുന്നു അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയൻ തന്നെയായിരുന്നു P.C. പ്രബലരായ മുന്നണികളുടെ സഹായമില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച നേതാവ്. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ജയിക്കണമെങ്കിൽ വലിയ ജനപിന്തുണ ആവശ്യമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കുകയും ചെയ്തിരുന്നു. 2016 മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച P.C. പക്ഷേ ഇത്തവണ തിടുക്കത്തിൽ തന്നെ തിരിച്ചടി ലഭിക്കുമെന്ന സൂചനയും കിട്ടിയിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലെ മുസ്ലിം സമുദായം ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷപരമായി സംസാരിക്കുന്ന സന്ദേശങ്ങൾ P.C. ജോർജിൻ്റേതാണെന്ന പേരിൽ പ്രചരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വേളയിൽ P.C. ജോർജ് മുസ്ലിം സമുദായവുമായി സമവായത്തിൻ്റെ പാത സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് മറിച്ചുള്ള പ്രതികരണവും അദ്ദേഹം നടത്തി. BJP വോട്ട് ഇത്തവണ P.C. ജോർജിന് ലഭിക്കുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ കേരള കോൺഗ്രസ് പ്രതിനിധിയാണ് പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചത്. ഇതോടെ P.C. ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞെന്നാണ് പറയുന്നത്. 7 തവണ പൂഞ്ഞാറിൽ നിന്നും ജയിച്ച അദ്ദേഹത്തിന് സ്വന്തം പ്രസ്താവനകൾ തന്നെയാണ് തിരിച്ചടിച്ചതെന്ന വിമർശനവും ഉയർന്നു. എങ്കിലും P.C. ജോർജ് പ്രതീക്ഷയിലാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇനി ആ റിപ്പോർട്ടിലേക്ക് വരാം. 3 വർഷത്തിനകം താൻ വീണ്ടും പൂഞ്ഞാറിൽ നിന്ന് ജയിക്കുമെന്ന് P.C. ജോർജ് പറഞ്ഞു. അതിന് അദ്ദേഹം പ്രതീക്ഷയായി കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുള്ള സാധ്യതയാണ് P.C. ജോർജ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് P.C. പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഇനി 3 വർഷമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമെന്ന്, താൻ വീണ്ടും MLA ആകുമെന്നും P.C. ജോർജ് പറയുന്നു. ഞാൻ പൂഞ്ഞാറിൽ തന്നെ ഉണ്ടാകും. വർഷങ്ങളോളം MLA ആയ വ്യക്തിയാണ് ഞാൻ. നിലവിലൊരു മുന്നണിയിലും ഭാഗമല്ല. UDF-നൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിലൊന്നും സ്ഥിരമായി ഉണ്ടായില്ല. ഞാൻ UDF-ൽ തിരിച്ചെത്തുമെന്നും P.C. ജോർജിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും വന്നിരുന്നു. ഏതായാലും 3 വർഷത്തിനകം P.C. MLA ആവുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.